നമസ്കാരം സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ ശ്രീലങ്കയിൽ ഇന്ധനം കിട്ടാതെ വൈദ്യുത നിലയങ്ങൾ അടച്ചതോടെ രാജ്യം ഇപ്പോൾ ഇരുട്ടിലായ അവസ്ഥയിലാണ് തലസ്ഥാനമായ കൊളംബോയിലടക്കം ദിവസവും അഞ്ചു മണിക്കൂർ വീതം പവർ കട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊളംബോ നഗരത്തിന്റെയും ഇന്ധന വിതരണ കേന്ദ്രങ്ങളുടെയും നിയന്ത്രണം പട്ടാളം ഏറ്റെടുത്തു കടലാസിന്റെ വില മാത്രമുള്ള നോട്ടുകൾ എത്ര പണം നൽകിയാലും അരിയും പല കിട്ടാനില്ലാത്ത അവസ്ഥ ഇന്ധനം തീർന്ന് നടുറോഡുകളിൽ റോഡുകളിൽ നിശ്ചലമാകുന്ന കാറുകളും ടാക്സികളും സമാനതകളില്ലാത്ത ദുരന്തത്തിലേക്ക് രാജ്യത്തെ തള്ളിവിട്ട പ്രസിഡന്റിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള സമരങ്ങളാണ് കൊളംബോയിൽ എങ്ങും ആഭ്യന്തര കലാപത്തിന്റെ വക്കീലാണ് ശ്രീലങ്ക അതിനിടെ അഭയാർത്ഥി പ്രവാഹം ഉണ്ടാകുമെന്ന സൂചനകളെ തുടർന്ന് പാക് കടലിടുക്കിൽ ഇന്ത്യ നിരീക്ഷണം ശക്തമാക്കി പൂർണമായി ഇറക്കുമതിയെ ആശ്രയിക്കുന്ന ദ്വീപ് രാജ്യത്ത് തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം വില കുത്തനെ കൂടി മണിക്കൂറുകൾ വരനിന്നാലും പെട്രോളും പാചകവാതകങ്ങളും കിട്ടാനില്ല കൊളംബോ തുറമുഖത്തെത്തിയ ആയിരത്തി അഞ്ഞൂറ് കണ്ടെയ്നർ ഭക്ഷണ വസ്തുക്കൾ കപ്പലിൽ നിന്ന് ഇറക്കാനായിട്ടില്ല കടത്തുകൂലി ഡോളറിൽ വേണമെന്ന കപ്പൽ കമ്പനികൾ വാശി പിടിക്കുകയാണ് എന്നാൽ ഇന്ത്യ വായ്പയായി നൽകിയ പണം മാത്രമേ സർക്കാരിന്റെ കൈവശമുള്ളൂ അവ രൂപയിൽ തന്നെ വിനിമയം നടത്തണമെന്നാണ് കരാർ ഡീസൽ ഇല്ലാതെ വൈദ്യുത നിലയങ്ങൾ അടച്ചതോടെ അഞ്ചു മണിക്കൂർ പവർ കട്ട് ഏർപ്പെടുത്തി വൻതോതിൽ അഭയാർത്ഥികൾ അഭയാർത്ഥികളെത്താൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള പാക് കടലെടുക്കൽ തീരസംരക്ഷണ സേന നിരീക്ഷണം ശക്തമാക്കിയത് മൂന്ന് പതിറ്റാണ്ടോളം നീണ്ട ആഭ്യന്തര യുദ്ധമടക്കം ഒട്ടേറെ വെല്ലുവിളികളെ നേരിട്ടവരാണ് ശ്രീലങ്കൻ ജനത ഇന്ധനത്തിനും വൈദ്യുതിക്കും മരുന്നിനും വേണ്ടി അവരിന്ന് തെരുവിൽ ക്യൂ നിൽക്കുകയാണ് കോവിഡിനെ തുടർന്ന് വിനോദസഞ്ചാര മേഖല തകർന്നതാണ് ശ്രീലങ്കയുടെ നടുവടിച്ചത് അധികാരത്തിലേറിയ ഉടൻ പ്രസിഡന്റ് സ്വീകരിച്ച വികല നയങ്ങൾ കൂടിയായപ്പോൾ വീഴ്ച പൂർണ്ണമായി കൊളംബോ വിമാനത്താവളത്തിന് പുറത്ത് സഞ്ചാരികളെ കാത്തു നിരനിരയായി കിടന്നിരുന്ന വാഹനങ്ങളൊന്നും ഇന്നില്ല അനുരാധപുരയിലെ പുരാതന ബുദ്ധക്ഷേത്രങ്ങളുടെ കൽപ്പടവുകളിൽ വിദേശ സഞ്ചാരികളുടെ തിരക്കില്ല മത്സ്യക്കൂട്ടം നൃത്തം വയ്ക്കുന്ന ട്രിങ്കോമാലയിൽ സായാഹ്നങ്ങൾക്ക് പഴയ കാഴ്ചക്കാരില്ല ശ്രീലങ്കയുടെ മുഖ്യ വരുമാന സ്രോതസ്സായ വിനോദസഞ്ചാര മേഖല തകർന്നടിഞ്ഞു അവിടെ നിന്ന് തുടങ്ങുന്നു തകർച്ച കോവിഡ് എത്തിയതോടെ ശ്രീലങ്കയുടെ സാമ്പത്തിക നില കൂടുതൽ പരുങ്ങലിലായി ഭാഗിക ലോക്ക്ഡൌണുകൾക്ക് പിന്നാലെ രാജ്യം അടച്ചിടേണ്ടി വന്നത് സ്ഥിതി പരിതാപകരമാക്കി ൂലം വശംകെട്ട ശ്രീലങ്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധി താങ്ങാനാവുന്നതിനും അപ്പുറമാണ് അതുകൊണ്ടാണ് സർക്കാരിനെതിരായ പ്രതിഷേധം അണപുട്ടി ഒഴുകുന്നതും വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്